رحمت للعالمين محمد رسول الله صلى الله عليه وسلم ذنگل انگی اتمنگ سنیح چال അതല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? അല്ലിമു ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ്, നിങ്ങളുടെ മക്കൾക്ക് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാവരെക്കാളും, മാതാപിതാക്കളെക്കാളും, ബന്ധുമിത്രാദികളെക്കാളും, സ്നേഹജനങ്ങളെക്കാളും, ഭാര്യ സന്താനങ്ങളെക്കാളും, എല്ലാവരെക്കാളും റസൂലുള്ളാഹിനെ അങ്ങ് സ്നേഹിച്ചാൽ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ നമ്മുടെ മോള് ചാടിപ്പോല. കാരണം അവളുടെ കൽബിലാരാണ് മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മോളെ, റസൂലുള്ളാനെ നന്നായി എന്ന് സ്നേഹിച്ചോ മോളെ, എന്തു രസമാണ്. നീ ലോകത്തെ ഏത് പുരുഷനെ സ്നേഹിച്ചാലും നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ട പോലെ അവൻ കൂടെ ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതിന് പരിധിയില്ലേ. നീ മരിച്ചാൽ നിന്റെ കബറിലേക്ക് നിന്റെ കാമുകൻ വരില്ല. നീ നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ കാമുകൻ ഉണ്ടാവില്ല. അതേ സമയത്ത് ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഉറക്കിലും ചലനത്തിലും ഏകാന്തതയിലും എല്ലായിടത്തും കൂടെ വരാൻ പറ്റുന്ന നേതാവാരാണ്, സ്നേഹിക്കാൻ പറ്റുന്ന പാത്രമാരാണ്. ഹബീബി വ മലദി വ കൗസി വ മശ്രബി വ വിസാലി വ ആഖിദു യദി വ മൻദറു റുഹിയായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സ്നേഹിച്ചു നോക്കു മോനെ, റസൂലുള്ളാനെ. ചെറുപ്പക്കാരാ, നിന്റെ മനസ്സുകൊണ്ടുപോയി ഏതോ ഒരുത്തിക്ക് പണയം വെക്കണ്ട. എനിക്കൊരു കാമുകിയുണ്ട്, അവൾ ആരാണെന്നറിയുമോ? ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവളാണ്. അവൾ ആരാണെന്നറിയുമോ? എന്റെ എല്ലാ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും പങ്കാളിയാണ് എന്ന് സാധാരണ നമ്മളെ പറയാറില്ലേ. എന്നാൽ ആ നിലക്കല്ല, അതിനേക്കാൾ ഉയർന്ന പ്രേമം ലഭിക്കേണ്ട നേതാവാരാണ്. മദീനയുടെ മണൽപ്പരപ്പില് പച്ചക്കുബ്ബയുടെ കീഴെ ലോകത്തിന്റെ ചരണങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുന്ന നേതാവ്, അതെന്റെ നേതാവാണ്. എന്റെ പ്രേമമേ അത് മദീനയിലേക്കാണ്, എന്റെ സ്നേഹമേ അത് മദീനയുടെ മണൽപ്പരപ്പിലേക്കാണ്, എന്റെ അനുരാഗമേ അതിന് മദീനയെ അറിയുകയുള്ളൂ, എന്റെ ഹൃദയത്തിന്റെ പ്രണയ ബിന്ദുക്കളെ അതിന് പോകാൻ മദീനയെ ഉള്ളൂ. അങ്ങനെ റസൂലുള്ളാനെ അങ്ങ് പ്രേമിച്ചാൽ നിൽത്തിയാരി ഹസബായ ഉമന്നില അർദിൽ ഹറം ബല്യഹ സലാമീ റൗദതൻ ഫിഹി നബിയുൽ മുഹ്തറം. എന്തൊരു രസമാണ്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ അങ്ങ് മഹബ്ബത്ത് വെച്ചാൽ നമ്മുടെ മക്കളുടെ കൽബിൽ റസൂലുള്ളാനോടുള്ള പ്രണയമുണ്ടായാൽ രാത്രി കിടന്നുറങ്ങുമ്പോ വരുന്ന നേതാവാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എത്രയാളുകളെയാണ് നമ്മൾ സ്വപ്നത്തിൽ കണ്ടുപോയത്! നാട്ടുകാരെ കണ്ടില്ലേ, വീട്ടുകാരെ കണ്ടില്ലേ, കൂട്ടുകാരെ കണ്ടില്ലേ? ഒരു തവണയെങ്കിലും റസൂലുള്ളാനെ കണ്ടിട്ടുണ്ടോ മോളെ? കാണാൻ ആഗ്രഹമില്ലേ? എന്തൊരു സൗന്ദര്യമാണ്! സാഹിബുൽ ബഹ്ജതി വൽ കമാൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സൗന്ദര്യം എഴുതിയിട്ട് തീർക്കാൻ കവികൾക്ക് കഴിയില്ല, രചയിതാക്കൾക്ക് കഴിയില്ല. അങ്ങനെയുള്ള അതുല്യമായ സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഉടമയായ റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ മോളെ? നിന്റെ ഹൃദയം കൊണ്ട് അന്യ പുരുഷനെ പ്രേമിച്ച് സിനിമയും ഭ്രാന്തികളും കണ്ട് നീ ഭൗതിക കലാലയത്തിന്റെ ചാപല്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നീ വിലസണ്ട. നിനക്ക് റസൂലുള്ളാനെ കാണാൻ സാധ്യമല്ല. അതേ സമയത്ത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് സ്വലാത്തു ചൊല്ലി ഒന്ന് നടക്കുമോളെ? ഏകാന്തതയിലിരുന്ന് റസൂലുള്ളാനെ ഒന്ന് സ്വലാത്തു ചൊല്ലുമോളെ? രാത്രിയാകുമ്പോ അതാ വരുന്നു, പിന്നെ
പിന്നെ നമുക്ക് ഉറക്കിന് ഉണർവിനേക്കാള് നല്ലത് ഉറക്കമാണ്. ആ ഉറക്കിൽ നിന്ന് കിട്ടുന്ന ഊർജം ഒരുപാട് ഉണർവാണ്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇമാമിങ്ങൾ എഴുതി വെച്ചു പോയത് പറയാനല്ലാതെ എനിക്ക് യോഗ്യതയില്ല. ആ റസൂലുള്ളാനെ കൽബ് കൊണ്ടൊന്ന് സ്നേഹിക്കുമോനെ. സ്നേഹത്തിന്റെ നിയമത്തിന്റെ വരയല്ല. ചില ബുദ്ധിശൂന്യന്മാരായ ബുദ്ധിജീവികളുണ്ട്, അവർക്ക് സ്നേഹവും പ്രേമവും അറിയില്ല. അത് രുചിച്ചറിയേണ്ട കാര്യമാണ്, എഴുതിയറിയേണ്ടതല്ല. എന്റെ ഈ കൈലേസിന് മാർക്കറ്റിൽ 10 രൂപയേ വിലയുള്ളൂ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കാമുകി എനിക്ക് നൽകിയാൽ ഇതിന്റെ വില നിശ്ചയിക്കാൻ പറ്റൂല. ഇതുപോലെയല്ലേ റസൂലുള്ളാനെ പ്രേമിച്ചവർക്ക് ഹബീബിന്റെ മദീനയുടെ വില എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റൂല. ചില ആളുകൾ മക്കത്ത് പോകുമ്പോ ചോദിക്കും, ഹജ്ജിന്റെ ഭാഗമല്ലല്ലോ മദീനയിൽ പോകൽ, പിന്നെന്തിനായി മദീനെ പോണേ, പിന്നെന്തിനായി മദീനെ പോണേ, എടാ നിനക്ക് റസൂലുള്ളാനെ അറിയില്ല. നിനക്കറിയില്ല. ഈ പൊളിഞ്ഞു കിടക്കുന്ന വീട് കാണുമ്പോ ഞാൻ പാട്ടുപാടാനുള്ള കാരണം ഈ കല്ലും മണ്ണിനോടുള്ള സ്നേഹമല്ല. ഇതെന്റെ കാമുകിയുടെ വീടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത്ര പവിത്രത പറയുന്നത് എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇഷ്ടം വെച്ചാൽ. നമ്മൾ സൗദി അറേബ്യ പോയി, നമ്മുടെ ഒരു മകൻ ജിദ്ദയിലുണ്ട്, കാണാൻ എത്ര ആഗ്രഹം. നമ്മുടെ ഒരു മകൻ ജിസാനിലുണ്ട്, ദമ്മാമിലുണ്ട്, റിയാദിലുണ്ട്, കോബാറിലുണ്ട്, ഖമീസിലുണ്ട്, എവിടെയോ ആകാം നമ്മുടെ ഒരു മകനുണ്ട്, കാണാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അവരെക്കാളെല്ലാം സ്നേഹിക്കേണ്ട ഹബീബിന്റെ വീടിനോട് സ്നേഹം വേണമെന്ന് പറഞ്ഞു തരേണ്ടതല്ല, യാന്ത്രികമായി ഉണ്ടാകേണ്ടതാണ്. അതല്ലേ അൽ ഹുബ്ബു ഹർഫാനി ഹാ ഉംബഅദഹാ ബാഉ യലൂദു ഇൻദമാനി ഹൽ ഹിബ്ബാഉ. രാവിലെ എന്തയാറങ്ങാടിയിലൂടെ ഒരാണും പെണ്ണും ഇങ്ങനെ കമന്റ് അടിച്ചുകൊണ്ട് പോവുകയാണ്. കടത്തിണ്ണയിലിരിക്കുന്ന കാക്കാക്കൊരു പറച്ചില് കണ്ടില്ലേ അവളുടെയും അവന്റെയും പോക്ക്. ആ പോക്ക് തെറ്റുതന്നെയാണെങ്കിലും അവര് പരിസരം മറന്ന് പോകാനുള്ള കാരണം അവരനുഭവിക്കുന്ന ഒരു സ്നേഹമുണ്ട്, ഒരു മാനസികമായ സംതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് അവര് പരിസരം മറന്നങ്ങനെ നടന്നു പോകുന്നത്. അത് തെറ്റായ പ്രേമമാണെങ്കിൽ ശരിയായ പ്രേമത്തിന്റെ മധു എത്ര വലുതാണ്. അതുകൊണ്ട് മദീനയിലെ ഒരു ഭ്രാന്തനായാൽ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവിയേക്കാൾ വലിയ ഭാഗ്യവാനാണ്. കാരണം ആ മദീനയിൽ കിടക്കുന്ന ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ വഴി കേടാകാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് എന്താണ്? അവരുടെ കൽബിൽ ഹബീബിനോട് അങ്ങ് പ്രണയം കൊടുക്കണം. നമ്മുടെ മക്കൾ കണ്ടില്ലേ ഇഷ്ടപ്പെട്ട കൂട്ടുകാരി പറഞ്ഞ കുപ്പായമിട്ടിട്ടാണ് സ്കൂളിൽ പോകുന്നത്, എന്നാൽ എന്റെ കൂട്ടുകാരി ആരാണ്, എന്റെ പ്രേമഭാജനമാരാണ്, എന്റെ സ്നേഹപാത്രമാരാണ്, മദീനയുടെ നായകനാണ്. വെള്ളയാണ് നല്ലതെന്ന് എന്റെ കാമുകി പറഞ്ഞു, അതാരാണ്? ഹബീബാണ്. ഞാൻ ഈ വെള്ള വസ്ത്രം ധരിച്ചത് വേറെ കളറില്ല എന്നിട്ടല്ല, എന്റെ കാമുകിയുടെ പ്രേമം പരിഗണിച്ചിട്ടാണ്. അഥവാ ആലങ്കാരികമായി ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, എന്റെ ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ടാണ്. ഇതങ്ങ് മാറ്റിവെച്ചാൽ തലയവിടുന്ന് കശണ്ടിയായതുകൊണ്ടല്ല. അല്ലാഹുവിന്റെ ഹബീബാകുന്ന എന്റെ സ്നേഹപാത്രം അവിടുന്ന് പറഞ്ഞു തന്നപ്പോ എനിക്കിഷ്ടം വന്നുപോയി. കാരണം ഞാൻ വേദനിച്ചിരിക്കുമ്പോൾ വിളിച്ചാൽ എനിക്ക് സമാധാനം നൽകുന്ന നേതാവാണ്.
എന്റെ സന്തോഷത്തിൽ എനിക്ക് റാഹത്ത് നൽകുന്ന നേതാവാണ്. എല്ലാമെല്ലാമായ മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബിനെ ഒന്നിഷ്ടം വെക്കണേ കൂട്ടുകാരാ. അങ്ങനെ റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ച് സ്വലാത്തു ചൊല്ലിയാൽ പെങ്ങളെ ആ സ്വലാത്തു ചൊല്ലി 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 ഇങ്ങനെ പോകുമ്പോതാ ഒരു രാത്രിയിൽ ഉളുവോടുകൂടി സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കുമ്പോ അതാ വരുന്നു മദീനയുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. അമ്മ സ്വലാത്തു അലൻ നബി ഫസീറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹല്ലാസാമൂ. മദീനയുടെ നായകന്റെ പ്രേമമാണ്, മദീനയുടെ നായകനോടുള്ള സ്നേഹമാണ്, അതിന് തുല്യമായ ഒരു സ്നേഹവും എനിക്ക് വേറെ ആരോടുമില്ല. എന്റെ ഭാര്യയോടില്ല, എന്റെ മക്കളോടില്ല, എന്റെ ആരോടും എനിക്കില്ല. കാരണം എന്തേ? എന്നെ സമാധാനിപ്പിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് തമാശയല്ല.